ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പല്ലുകളുടെ സംരക്ഷണം. ഇന്നത്തെ വീഡിയോ പല്ലുകൾ നമ്മൾക്ക് എങ്ങനെ നല്ല ഭംഗിയോടും വൃത്തിയോടും സൂക്ഷിക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇഞ്ചിയും ഗ്രാമ്പുവുമാണ്. ഇഞ്ചി കനം തോലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം. ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ഇത് നമ്മൾ ദിവസവും ഉപയോഗിക്കേണ്ടതാണ്. ദിവസം ഒരു വട്ടം നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് അധികം ഉണ്ടാക്കി വെക്കുന്നത് അത്ര നല്ലതല്ല, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ഗ്രാമ്പും എടുത്താൽ മതിയാകും. ഇഞ്ചി നമ്മുടെ പല്ലുകൾക്ക് കറകളൊക്കെ കളയാനും പല്ല് വെളുക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇഞ്ചി. ഗ്രാമ്പു പല്ലുവേദനയ്ക്കും നമ്മുടെ ദന്തരോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഗ്രാമ്പു. നമുക്കൊരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കണം. ഗ്രാമ്പു പിന്നെ നമ്മുടെ വായ്പുണ്ണു മാറാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും ഗ്രാമ്പുവും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഗ്രാമ്പു എടുക്കുമ്പോൾ എപ്പോഴും മുട്ടോടുകൂടി തന്നെ എടുക്കണം. ദന്തരോഗങ്ങൾ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ മോണയിൽ നിന്നും അത് താടിയലിലേക്ക് ബാധിച്ച് ചെവിയിലേക്ക് ബാധിച്ച് നമ്മുടെ തലച്ചോറിൽ വരെ എത്തിപ്പെടും. അതുകൊണ്ട് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക. രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ചും രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യണം. അത് കമ്പൽസറിയാണ്. രാത്രിയിൽ ബ്രഷ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതാണ് നമ്മുടെ പല്ലിൽ ഏറ്റവും കൂടുതൽ കറയും അഴുക്കും ഒക്കെ പിടിക്കാൻ കാരണം. അതുകൊണ്ട് രാത്രിയിൽ ബ്രഷ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ദന്തരോഗത്തിന് ഏറ്റവും നല്ല ഒന്നാണ് ഉപ്പ്. പല്ലിലെ മഞ്ഞ നിറം മാറാനും അതേപോലെ ക്ലാവ് പിടിച്ച പല്ല് കറകളൊക്കെ മാറാനും പല്ല് വെളുക്കാനും ഒക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിവിടെ ഫൈനായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഈസ്റ്റ് പോലെ ആക്കുകയാണ്. നിങ്ങളുടെ പല്ല് മനോഹരമാക്കാൻ ഏറ്റവും നല്ല ഒന്നാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ച വെളിച്ചെണ്ണ നമ്മുടെ പല്ലിന് ഏറ്റവും നല്ലതാണ്. ദിവസവും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വായിൽ കൊണ്ടിട്ട് ഒരു 15 മിനിറ്റ് വായിൽ വെച്ചിട്ട് തുപ്പിക്കളയുന്നത് നമ്മുടെ പല്ലിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കൈയും വെച്ച് നല്ലതായിട്ട് അമർത്തി ബ്രഷ് ചെയ്യുക. കൈ വെച്ചിട്ട് അമർത്തി തേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ അമർത്തി പ്രസ് ചെയ്ത് തേക്കുക. അതിനുശേഷം കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് അല്പം ഉപയോഗിച്ചിട്ട്, ഞാനിവിടെ KP നമ്പൂതിരീസിൻ്റെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, പേസ്റ്റ് ഉപയോഗിച്ചിട്ടും കൂടെ ഒന്ന് ബ്രഷ് ചെയ്യുക. നിങ്ങളുടെ പല്ല് നല്ല രീതിയിൽ വെളുക്കുകയും കറകളൊക്കെ പോവുകയും അതേപോലെ നിങ്ങളുടെ ദന്തരോഗത്തിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നിങ്ങളിത് ദിവസവും ചെയ്യുക. 1 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ചെയ്യും. 1 മാസം കണ്ടിന്യൂ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുവേദനയ്ക്കും അതേപോലെ തന്നെ ദന്തരോഗങ്ങൾക്കും കറ പിടിച്ച പല്ല്, വായ്ക്കകത്തുണ്ടാകുന്ന ബാഡ് സ്മെല്ല്, ഇതിനെല്ലാം ഒരു പരിഹാരം ഈ ഒരു മരുന്നിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ 1 മാസം ഒന്ന് ട്രൈ ചെയ്യുക. വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സമയം പോലെ എല്ലാ ദിവസവും ഇതൊരു പ്രാവശ്യം ഇതേപോലെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയാൽ എന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.